നെഹമിയ അധ്യായം 8. നിയമം പരസ്യമായി വായിക്കുന്നു. ജനം ഒറ്റക്കെട്ടായി ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരുവാൻ അവർ നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടികൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. മത്തീത്യ, ക്ഷേമ, അനായ, ഉറിയ, ഹിൽക്കായ, മാസയ എന്നിവർ അവൻ്റെ വലത്തുവശത്തും പെദായ, മിഷായേൽ, മൽക്കിയ, ഹഷൂം, ഹഷ്പദാന, സക്കറിയ, മെഷുല്ലാം എന്നിവർ ഇടത്തുവശത്തും നിന്നിരുന്നു. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുകെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുന്നതനായ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിച്ചു. സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. യഷുവ, ബാനി, ഷെറബിയ, യാമിൻ, അക്കൂബ്, ഷബത്തായി, ഹോദിയ, മാസയ, കെലീത്ത, അസറിയ, യോസാബാദ്, ഹനാൻ, പെലായ എന്നീ ലേവ്യർ സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹമിയായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ. ഈ ദിവസം വിശുദ്ധമാണ്. വിലാപം അരുത് എന്ന് പറഞ്ഞ ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്ത് ചെന്നു. 7-ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേലിയർ കൂടാരങ്ങളിൽ വസിക്കണമെന്ന് കന്നുകളിൽ ചെന്ന് ഒലീവ്, കാട്ടൊലീവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശ വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയ അങ്കണത്തിലും ജലകവാടത്തിലും എഫ്രായിം കവാടത്തിനും സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിൻ്റെ പുത്രൻ ജോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു.